അന്യാർതുളുവിൽ വീടിന് തീവെച്ച് അഞ്ചംഗ കുടുംബത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. അന്യാർതുളും പുത്തൻപുരയ്ക്കൽ മജീദിന്റെ കുടുംബത്തെയാണ് അതിർത്തി തർക്കത്തെ തുടർന്ന് അപായപ്പെടുത്താൻ ശ്രമിച്ചതായി ആരോപണം ഉയർന്നിരിക്കുന്നത്. തങ്ങളെ കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്ന് ഗ്രഹനാഥനും കുടുംബവും പറഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 11:30-12:30 ഇടയിലാണ് സംഭവം നടന്നത്. ഭാര്യ റിജീന, വൃദ്ധമാതാവ് ഫാത്തിമ ബീവി, മകനും മരുമകളും ബുദ്ധിമാന്യമുള്ള ഇളയ മകൾ ആസ്യ എന്നിവർക്കൊപ്പമാണ് മജീദ് താമസിക്കുന്നത്. അയൽവാസിയുമായി ഏതാനും നാളുകളായി അതിർത്തി തർക്കം നിലനിന്നിരുന്നു. വ്യാഴാഴ്ച രാത്രി സമീപവാസി വീടിന് സമീപം മണ്ണെണ്ണയൊഴിച്ച് എത്തിയിട്ടു. ഇതിനു പുറമെ മജീദിന്റെ വീടിന്റെ ഒരു ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന പടുതയ്ക്ക് തീയിടാനും ശ്രമം നടന്നു. തങ്ങളെ കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്ന് ഗൃഹനാഥൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് മാറിപ്പോയി ചെയ്തു, വാക്കത്തി ഉണ്ടായിരുന്നു, ഞങ്ങളങ്ങ് മാറിപ്പോയി ചെയ്താട്ടുണ്ട്. അതാണ് എനിക്ക് ജീവിക്കാനുള്ള കാര്യം. ഞങ്ങൾക്ക് 5 സെന്റ് വേറെ കൊണ്ട് വേറെ സ്ഥലവും ഒന്നുമില്ല. പ്ലാസ്റ്റിക് അത് കുച്ചിനെ അസുഖം ഉണ്ടാകും ആവുകയും ഇനി അവിടുന്ന് തീ പറന്നു കയറി ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ എന്ത് മരിച്ചു പോയത്. പടുതിയിൽ നിന്നും മണ്ണെണ്ണയുടെ സാന്നിധ്യം കണ്ടെത്തി. വീടിനുള്ളിലടക്കം പുക വ്യാപിച്ചതോടെ മജീദിന്റെ മാതാവ് ഫാത്തിമ ബീവിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. പോലീസും നാട്ടുകാരും എത്തിയാണ് അപകടാവസ്ഥ ഒഴിവാക്കിയത്. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മോഹനന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രതികളെ പിടികൂടണമെന്നും പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് വെച്ചാൽ മനഃപൂർവ്വമാണെന്ന് നാം മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം തൊട്ടടുത്ത് തന്നെ പടുത കിട്ടിയിട്ടേക്കാണ്. അപ്പൊ ഇത് നിയമ നടപടി സ്വീകരിക്കാൻ ഇപ്പൊ DSP പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ചിട്ട് ആരോഗ്യവകുപ്പിനോട് നിയമ നടപടി സ്വീകരിക്കാൻ പറയും. ഇത് വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ഈ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അയാൾ നടത്തിയിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് കമ്പംമെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു.